നമ്മൾ കഴിഞ്ഞ രണ്ട് ദിവസമായി സമൂഹ മാധ്യമങ്ങളിൽ മാത്രമല്ല കേരളം ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ് ക്ലിഫ് ഹൗസിൽ, അതായത് മുഖ്യമന്ത്രി, അതായത് നമ്മുടെ കേരളം ഭരിക്കുന്ന നമ്മുടെ കേരള രാജാവെന്ന് വേണേലും പറയാം, നമ്മുടെ മുഖ്യമന്ത്രി ഒന്നാമൻ, ഈ മുഖ്യമന്ത്രിയുടെ വസതിയുടെ മുന്നിൽ കേരളയിലിൻ്റെ കല്ല് കുഴിച്ചിട്ടു. അത് ബി ജെ പി പ്രവർത്തകരാണ്. അപ്പോൾ അവർ അവകാശപ്പെടുന്നത് അവർ ക്ലിഫ് ഹൗസിൻ്റെ കോമ്പൗണ്ടിൽ തന്നെയാണ് ഇട്ടതെന്ന്. അതേസമയം പോലീസ് പറയുന്നത് എന്താ, ക്ലിഫ് ഹൗസിന് തൊട്ടടുത്തുള്ള മന്ത്രി മന്ദിരത്തിലാണ്, അടച്ചിട്ടിരിക്കുന്ന മന്ത്രി മന്ദിരത്തിലാണ് അത് ഇട്ടതെന്നാണ് അവർ പറയുന്നത്. പക്ഷേ അവരുടെ ഒരു ആശയക്കുഴപ്പം നമുക്ക് മനസ്സിലാക്കുന്നു. കാരണം ഈ കല്ല് കുഴിച്ചിട്ടത് അവരെ തടയാൻ ചെന്നത് ക്ലിഫ് ഹൗസിന് സുരക്ഷ ഒരുക്കിയിരിക്കുന്ന പോലീസുകാരാണ്. ഒരു കാര്യം മനസ്സിലാക്കണം, ക്ലിഫ് ഹൗസിനകത്ത് നമുക്കൊന്ന് കയറണമെങ്കിൽ ഒരുപാട് പോലീസുകാരോട് മറുപടി പറഞ്ഞേ പറ്റൂ. കാരണം ആ നന്ദക്കോട് നിന്ന് നമ്മൾ ക്ലിഫ് ഹൗസ് കോമ്പൗണ്ടിലേക്ക് കയറുന്ന ആ റോഡ് അങ്ങോട്ട് പോകുമ്പം തന്നെ പലരും, കാരണം പോലീസുകാർ പലരോടും നമ്മൾ എവിടെ പോകുന്നു ചോദിച്ചിട്ടതിന് മറുപടി പറഞ്ഞ് കയറിപ്പോകാൻ പറ്റൂ. അതിനിടയിൽ ഇവർ കുഴിച്ചി ആ ക്ലിഫ് ഹൗസിനകത്ത് കയറി ആ കോമ്പൗണ്ടിൽ കുഴിച്ചിട്ടു എന്ന് പറയുമ്പോൾ നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അതേസമയം അവർ പറയുകയാണ്, ബി ജെ പി നേതാക്കന്മാർ പറയുകയാണ്, ഞങ്ങൾ അവിടെയാണ് കുഴിച്ചിട്ടത്. അത് വേണേ മാധ്യമപ്രവർത്തകരോടും പിന്നെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളോടും വന്നു കഴിഞ്ഞാൽ അവർ കാണിച്ചു കൊടുക്കാം എവിടെയാണ് കുഴിച്ചിട്ടതെന്ന് കാണിച്ചു കൊടുക്കാം എന്നൊക്കെയാണ് അവരുടെ അവകാശവാദം. അപ്പോൾ അതിലെന്താണ് സാറേ സത്യം? ഇത് മാത്രമല്ല, ഇപ്പോൾ അതിനകത്ത് വേറൊരു മറ്റൊരു കാര്യം കൂടെ ഉണ്ട്, ഇതിനകത്തോട്ട് കൂട്ടിച്ചേർക്കാം. കാരണം അത് ഈ ഒരു വിവാദം വന്നതോടുകൂടി ക്ലിഫ് ഹൗസിൻ്റെ സുരക്ഷ വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. ഒരു ഡി സി പിയുടെ നേതൃത്വത്തിൽ, അതായത് എസ് പി റാങ്കിലുള്ള ഒരു കമ്മീഷണറുടെ നേതൃത്വത്തിൽ മുഖ്യമന്ത്രിക്ക് മാത്രം സുരക്ഷ ഒരുക്കാനായിട്ട് സംവിധാനം ഒരുക്കിയിരിക്കുകയാണ്. അതിനായിട്ട് പുതിയ ഒരു തസ്തിക സൃഷ്ടിക്കുകയും ചെയ്ത് ഓർഡർ ഇറങ്ങിക്കഴിഞ്ഞു. അത് സി എസ് എഫ് മോഡലിൽ ഉള്ള സേനയാണ് അത് ഒരുക്കിയിരിക്കുന്നത്, മുഖ്യമന്ത്രിയുടെ സുരക്ഷ മാത്രം. അപ്പോൾ ഇത് എങ്ങനെയായിരിക്കും ഇതിൻ്റെ ഒരു തുടർന്നുള്ള സുരക്ഷയും അതുപോലെയുള്ള ഈ വിവാദങ്ങൾക്ക് നമ്മൾ എങ്ങനെ ആണ് നമ്മൾ അതിനെ നോക്കിക്കാണുന്നത്? നന്ദങ്കോട് ജംഗ്ഷൻ മുതൽ നിരീക്ഷണ ക്യാമറകളുടെ ഒരു ഘോഷയാത്രയാണ് ആ മന്ത്രിമാർ താമസിക്കുന്ന പിന്നെ ക്ലിഫ് ഹൗസും അതുപോലെ തന്നെ ചുറ്റുമുള്ള മന്ദിരങ്ങളിലേക്ക് നമ്മൾ പോകുമ്പോൾ ക്ലിഫ് ഹൗസ് കോമ്പൗണ്ട് കംപ്ലീറ്റ് അവിടെ ആ റോഡ് മുതൽ നിരീക്ഷണ ക്യാമറയാണ്, നന്ദങ്കോട് ജംഗ്ഷൻ പിന്നെ ദേവസ്വം ബോർഡ് ജംഗ്ഷൻ മുതൽ നിരീക്ഷണ ക്യാമറകൾ, അതുപോലെ പുറകുവശത്തും അതുപോലെ തന്നെ പിന്നെ നിരീക്ഷണ ക്യാമറകളാണ്. ഈ ആനയെ പൂനെയാക്കാൻ നമ്മുടെ പോലീസിനുള്ള കഴിവ് അപാരമാണ്. ഞാനത് പിന്നെ നേരിട്ട് കണ്ടതാണ് അവരുടെ വീഡിയോ. നന്ദങ്കോട് എവിടെ നിന്നാണ് അവർ ഇവിടെ നടന്നില്ല, ക്ലിഫ് ഹൗസിൻ്റെ മതിൽ ഏഴെട്ട് ചെറുപ്പക്കാർ ചാടിക്കിടക്കുകയും തോളിൽ കല്ലും വെച്ചിട്ട് അവർ അകത്തോട്ട് ഇറങ്ങുകയും അവിടെ പിന്നെ മൺവെട്ടി കൊണ്ട് പിന്നെ കുഴിക്കുകയും ചെയ്തിട്ട് കല്ലും ഇട്ടതിന് ശേഷമാണ് അവർ കൊടിയെടുത്ത് വീശി അവർ സിന്ദാബാദ് വിളിച്ചത്. ബി ജെ പി പ്രവർത്തകരായിരുന്നു അവർ, വളരെ ഇതായിരുന്നു. ഈ ബി ജെ പി പ്രവർത്തകർ ഞാൻ പണ്ട് മുതലേ കണ്ടിട്ടുണ്ട്, അവരൊരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞാൽ എങ്ങനെ അവർ നടത്തും. പണ്ട് നേറ്റിങ്ങരയിൽ അവരൊരു ശിബിരം നടത്തി, ആ ആളുകൾ മുഴുവൻ തിരുവനന്തപുരത്തേക്ക് മാർച്ച് ചെയ്ത് പിന്നെ തലസ്ഥാന നഗരത്തിലേക്ക് വരുമെന്ന് പറഞ്ഞപ്പോൾ അന്നത്തെ സർക്കാർ ജാഥ നിരോധിച്ചു. പക്ഷേ ഒരു അഞ്ചു മണിയായപ്പോൾ എവിടുന്നോ നാലോ അഞ്ചോ പേര് വന്ന് കൂട്ടം കൂടി ഒടുവിൽ അവസാനം 1000 പേരുടെ സമുദ്രമായി അവർ ജാഥ നടത്തിയിട്ട് പോയി. അതാണ് ബി ജെ പി പ്രവർത്തകരുടെ പണ്ടും ഇപ്പോഴും ഉള്ള തന്ത്രം. അതുപോലെ തന്നെ പിണറായിയുടെ നെഞ്ചത്തെ അടിക്കുമ്പോഴേ അവരടിച്ചത്, അദ്ദേഹം താമസിക്കുന്ന ഈ കരിമ്പൂച്ചകളും കരിമ്പുലികളും പിന്നെ മറ്റേ സ്കോഡും മറിച്ച സ്കോഡും കൊണ്ട് നിറഞ്ഞ ഒരു സദസ് ഇതിനകത്ത് ഹൈ സെക്യൂരിറ്റി ഏരിയയിൽ അവർ മതിൽ ചാടി കല്ലും കൊണ്ട് കടന്ന് എത്ര കിലോ വരും ആ കല്ല്? അതിനകത്ത് പോലീസ് വ്യക്തമായി പറയുന്നുണ്ട്, പോലീസ് പറയുന്നുണ്ട് തൊട്ടടുത്തുള്ള ക്ലിഫ് ഹൗസിനോട് ചേർന്നുള്ള അടച്ചിട്ടിരിക്കുന്ന, എനിക്ക് തോന്നുന്ന ഭക്ഷ്യവകുപ്പ് മന്ത്രിയുടെ ആണോ കൃഷി വകുപ്പ് മന്ത്രിയുടെ ആണോ അവരാരോ ആരുടെയോ മന്ദിരമാണ് അതവിടെ അറ്റകുറ്റ പണികൾക്കായിട്ടത് അടച്ചിട്ടിരിക്കുകയാണ്. ആ കോമ്പൗണ്ടിലാണ് ഇവർ കല്ല് കുഴിച്ചിട്ടതെന്നാണ് പോലീസ് പക്ഷ. നമുക്കിത് രണ്ടും വിശ്വസിക്കാനാവില്ല, സത്യം ഏതാണെന്നുള്ളത്. നമ്മൾ മതിൽ ചാടി കടക്കുക, ആ മതിൽ ക്ലിഫ് ഹൗസിന്റെ മതിൽ തന്നെയാണല്ലോ മറ്റേ അടച്ചിട്ടിരിക്കുന്ന മന്ത്രി മന്ദിരത്തിന്റെ പിന്നെ മതിലും അത് തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് മതില് നമ്മൾ വിഷ്വൽ മാത്രമേ കണ്ടിട്ടുള്ളൂ, അവര് വീഡിയോ മാത്രമേ കണ്ടിട്ടുള്ളൂ. ആ വീഡിയോക്കകത്ത് അവർ മതിൽ കാണുന്നു, ആ മതിൽ ചാടി കടക്കുന്നു. അത് മാത്രമല്ല, അവര് നേരത്തെ തന്നെ പ്ലാൻ ചെയ്യുകയും ഒരു ചാനലുകാരെ അവരെ കൂടെ കൊണ്ടുപോവുകയും ചെയ്തു. ആ ചാനലുകാരെടുത്ത വീഡിയോ ദൃശ്യമാണ് നമ്മൾ കണ്ടത്. ഇപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവർക്ക് നിഷേധിക്കാൻ വരുന്നല്ലോ.
ആ ചാനലുകാർക്ക് പറഞ്ഞു കൂടെ ഞങ്ങൾ അവിടെ നല്ല എടുത്തത് അതും പറയുന്നില്ല. അപ്പോൾ വളരെ സംഗതി വളരെ കൃത്യമായി ചാനലുകാരെ അവർക്ക് സപ്പോർട്ട് ചെയ്യുന്ന ചാനലാണെങ്കിലോ അവർ പറയൂ. അല്ല, അവരെ സപ്പോർട്ട് ചെയ്യുന്ന ചാനലല്ല തന്നെയല്ല അത്. അവരോട് ചാനലുകാരോട് നമ്മൾ ആരും ചോദിച്ചില്ലല്ലോ നിങ്ങൾ എവിടെയാണ് ഇട്ടതെന്ന്. ചാനലുകാരോട് ചോദിച്ചിട്ടില്ല. എങ്കിൽ പോലും അത് ആരും നിഷേധിച്ചിട്ടില്ല. അല്ലെങ്കിൽ ബി ജെ പി എന്തായാലും ആരും നിഷേധിച്ചിട്ടില്ല. ഓക്കെ, എന്തായാലും സുരക്ഷ മുഖ്യമന്ത്രിയുടെ സുരക്ഷ വർദ്ധിപ്പിച്ചു. ഇത് നേരത്തെ ആകാമായിരുന്നു, ഈ സുരക്ഷ നേരത്തെ ആകാമായിരുന്നു. പ്രത്യേകിച്ച് ഇസഡ് കാറ്റഗറിയിലുള്ള സുരക്ഷയാണ് മുഖ്യമന്ത്രിക്ക്. കാരണം മറ്റ് തരത്തിലുള്ള ഭീഷണികളും അതും ഒക്കെ ഉണ്ടായതുകൊണ്ട് അദ്ദേഹത്തിന് ഇസഡ് കാറ്റഗറിയിലുള്ള സുരക്ഷയാണ് തീർച്ചയായിട്ടും നൽകിയിട്ടിരിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ സുരക്ഷയിൽ ഒരു വീഴ്ചയും പാടില്ല, ഒരിക്കലും പാടില്ല. അദ്ദേഹം നമ്മുടെ മുഖ്യമന്ത്രിയാണ്, നമ്മുടെ മുഖ്യമന്ത്രി, എല്ലാവരുടെയും മുഖ്യമന്ത്രി, കേരളത്തിന്റെ മുഖ്യമന്ത്രി. അതെ, അപ്പൊ അതുകൊണ്ട് അദ്ദേഹത്തിന് ഒരു വീഴ്ച വരാൻ പാടില്ല. ആ കാര്യത്തിൽ പോലീസിന് വീഴ്ച പറ്റി, ആ വീഴ്ച ഇനിയെങ്കിലും മനസ്സിലാക്കി അതിന് തക്കതായ പ്രതിവിധി ചെയ്യുന്നതാണ് നല്ലത്.